നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്കൊരു പെൺകുട്ടിയെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ നമുക്ക് ഇമ്പ്രസ് ചെയ്യാമെന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനൊരു ചോദ്യം എൻ്റെ അടുത്ത് വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ അടുത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്, നമുക്കൊരു പെൺകുട്ടിയെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് വളയ്ക്കാൻ പറ്റുമോ ചേട്ടാന്ന്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ഫണ്ണായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ഞാനൊന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ ചോദിച്ച ചോദ്യത്തിലൊരു ഒരു എന്താ പറയുക, എവിടെയെങ്കിലും ഒരു സാധ്യത ഇല്ലെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് ഐഡിയാസ് എനിക്ക് വന്നത്. അപ്പോൾ ആ ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ നമുക്കൊരു പെൺകുട്ടിയെ നമുക്ക് എങ്ങനെ ഇമ്പ്രസ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ എന്നും പറയാമല്ലോ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ദിവസവും ഈ ചാനൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ നടക്കുമെന്ന്. നമ്മളങ്ങനെ ഒന്നും നടക്കുമോ അല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരിടത്തും ഒന്നും എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. ഞാൻ ആദ്യമേ പറയുകയാണ്, ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു എന്ന് വെച്ചാൽ ഒരു പെണ്ണിൻ്റെ ഇഷ്ടമൊന്നും പിടിച്ചു പറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്ക് അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇമ്പ്രഷനും കാര്യങ്ങളും ഉണ്ടാക്കി എടുത്തതിന് ശേഷം ഒരു ഇഷ്ടത്തിലോട്ട് അവരെ വരുത്താൻ കുറേ കൂടി എളുപ്പമായിരിക്കും. അപ്പം അതിനുള്ള കുറച്ച് പൊടിക്കൈകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നത് എല്ലാവരും ഇടുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളും പിന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യരുതാത്ത കാര്യം ഏതാണെന്ന് നോക്കാം. അതായത് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുമ്പം ഒരു പെൺകുട്ടിയൊക്കെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറപ്പറ വാട്സപ്പിൽ ട്രെയിൻ സ്റ്റാറ്റസ് ഇടുന്ന ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ചില ആൾക്കാരുണ്ട് ഒരു 10-ഉം 50-ഉം സ്റ്റാറ്റസൊക്കെ ചിലപ്പോൾ ഒരു ദിവസം എടുത്തിടും. അതിപ്പം അവരുടെ ഒരു ബർത്ത്ഡേക്ക് അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടാൽ ഓക്കെ, നമുക്കത് അംഗീകരിക്കാം. അവരുടെ ആ ബർത്ത്ഡേയുടെ ഒരു സന്തോഷത്തിലോ അല്ലെങ്കിൽ കുറേ ആൾക്കാർ വിഷ് ചെയ്ത് എക്സൈറ്റ്മെൻറ്റിലോ ഇട്ടതാണെന്ന് വിചാരിച്ച് നമുക്ക് ക്ഷമിക്കാം. പക്ഷെ അല്ലാത്ത നോർമൽ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ദിവസം 5-ഉം 10-ഉം സ്റ്റാറ്റസുകൾ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും പെൺകുട്ടികളെ സംബന്ധിച്ച് അതൊരു എന്താ പറയുക ഇറിറ്റേഷൻ ആവും. അവർക്ക് പിന്നീട് എപ്പോഴും ഇങ്ങനെ ഈ എന്താ പറയുക ചവറ് കണക്കിന് സ്റ്റാറ്റസ് ഇടുമ്പം പിന്നീട് നിങ്ങളുടെ സ്റ്റാറ്റസിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് കാര്യങ്ങൾ അവർ എന്താ പറയുക നോർമലി ആവും, 10 എണ്ണം ഇടും. അപ്പം ആ നോർമലി ആ ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സ്റ്റാറ്റസിന് കൊടുക്കാതെ വരും. അതേസമയം നിങ്ങൾ ഡെയിലി ഒരു സ്റ്റാറ്റസ് വെച്ചിടുവാണെങ്കിൽ അവർക്ക് അതൊരു എന്താ അവരെന്താണ് ഇട്ടത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. തീർച്ചയായിട്ടും അത് നോക്കും, അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ 10 എണ്ണം ഡെയിലി ഇട്ടിട്ടെങ്കിൽ അതിന് വലിയ വില ഉണ്ടാവില്ല. ചിലപ്പോൾ ആദ്യത്തെ ദിവസം കണ്ടു എന്ന് വരും, പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് കാണണമെന്നില്ല. പിന്നീട് നിങ്ങളുടെ ചിലപ്പോൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇട്ടാൽ പോലും ആരും കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രെയിൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന കാര്യമൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നത്, നല്ല സ്റ്റാറ്റസ് ഇടാനുള്ള മാർഗം ഏതാണെന്നൊക്കെയാണ് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഏറ്റവും നല്ല 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 കാര്യങ്ങൾ വാട്സപ്പിൽ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതൊക്കെ വാട്സപ്പിൽ എഴുതി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇടുകയാണ് എപ്പോഴും നല്ലത്. എഴുതിയിടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വായിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എഴുതിയിടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയിടാൻ അങ്ങനെ അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളി സ്റ്റാറ്റസുകൾ ഇടുന്ന ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറേ സ്റ്റാറ്റസുകൾ കിട്ടും. ആ താഴെ ലിങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് സ്റ്റാറ്റസുകൾ വരുന്ന കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഓരോന്നും നിങ്ങൾ ഓരോ ദിവസം എടുത്തിടാൻ ശ്രമിക്കുക. എല്ലാം കൂടി പറക്കി ഇടരുത്. ഓരോന്നും നിങ്ങൾ ഓരോ ദിവസം ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ട്രെയിൻ സ്റ്റാറ്റസ് ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം 1-ോ 2-ോ സ്റ്റാറ്റസ് മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇടുന്ന സ്റ്റാറ്റസുകൾ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള സ്റ്റാറ്റസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് അവളെ അറിയിക്കാനുള്ള സ്റ്റാറ്റസുകളായിരിക്കണം നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, പാടാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അവളെ അറിയിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ ഡ്രോയിങ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പടം വരയ്ക്കുക, അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടൈം ലാപ്സ് വീഡിയോ കാര്യങ്ങൾ എടുത്ത് നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഡാൻസ് കളിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇല്ലാത്ത കഴിവിനെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോയി ആകെ ചളിയാക്കാൻ ശ്രമിക്കരുത്. അപ്പം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് നിങ്ങൾ ആസ്വദിക്കുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസിലൂടെ അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഭയങ്കര ജോളിയായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അവരെ അറിയിച്ചാലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് അവരെ അറിയിക്കുക വഴി അവർക്കും ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇമ്പ്രഷൻ കാര്യങ്ങൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ഇമ്പ്രഷൻ കാര്യങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലതാണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി, മോശമാണെങ്കിൽ കാണിക്കണം ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് അടിച്ച് പൊളിക്കുന്ന ഫോട്ടോസൊക്കെ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് ഇടുന്നത് തീർച്ചയായിട്ടും ഉപകരിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു സിമ്പിളായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്, നിങ്ങൾ ഒരു പരിധി
വേറെ ഇട്ടാലും കുഴപ്പമില്ല. നിങ്ങൾ പ്രണയമായിട്ട് റിലേറ്റഡ് ആയ ഒരുപാട് പാട്ടിന്റെ എന്തെങ്കിലും സ്റ്റാറ്റസുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സിനിമയിലെ ക്ലിപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അത് ഓവറായിട്ട് എടുത്ത് ലിമിറ്റായിട്ട് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഓവറായിട്ട് ഇട്ട് ഒരിക്കലും എന്താ പറയുക, നിങ്ങളിപ്പോൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാത്രം പറക്കിയിടുക, അല്ലെങ്കിൽ ഹാപ്പിയാണെങ്കിൽ അതിൻ്റെ മാത്രം പറക്കിയിട്ട് ഈ ഒരുപാട് സിനിമ കാര്യങ്ങൾ ഇടുന്ന അത് അത്ര നല്ലതല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഒരാളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് നിന്നും നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. മറ്റ് കാര്യങ്ങളൂടെ വേണം, അതായത് ഇപ്പം നമ്മുടെ ലോകത്ത് നടക്കുന്ന പല നല്ല കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് ഇടാനായിട്ട് ശ്രമിക്കുക. മോശമായ സ്റ്റാറ്റസുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടികളുടെ ഒരു ഇമ്പ്രഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അവസാനമായിട്ടൊരു കുഞ്ഞു പോയിന്റ് പറഞ്ഞുതരാം. അതായത് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഈ ഡെയറ് കാര്യങ്ങൾ. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കുസൃതി ചോദ്യം അല്ലെങ്കിൽ ഒരു പസിൽ പോലത്തെ കാര്യങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനൊരു റിപ്ലൈ എന്താ പറയുക നൽകാനുള്ള ക്യൂരിയോസിറ്റി കൂടുതലാണ്. നമ്മൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ ഇതുപോലെ ചെറിയ ചെറിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിനൊരു ആൻസർ കണ്ടുപിടിക്കാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ അവർ കൂടുതലാണ്. ചിലപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് അവർ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ആൻസർ റിപ്ലൈ ചെയ്യും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ അവർക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അവിടെ എന്താ പറയുക ബിൽഡ് ആവുന്നതിന് തീർച്ചയായിട്ടും ഹെൽപ്പാവും. അപ്പോൾ ആ പറഞ്ഞ ഡെയറി കാര്യങ്ങളും നിങ്ങളൊന്ന് പരീക്ഷിക്കുന്ന അടിപൊളിയായിരിക്കും, പെൺകുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി ഇമ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതൊരു വീഡിയോ ചെറുതായിരുന്നു, പക്ഷേ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാവും തോന്നും. അപ്പോൾ സ്റ്റാറ്റസുകളൊക്കെ തപ്പി നടക്കുന്നവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കയറിയിട്ട് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് ഒരുപാട് പുതിയ ആശയങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് കിട്ടുന്നത്, ഒരുപാട് വീഡിയോ ചെയ്യാനുള്ള ഐഡിയാസ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉള്ള എല്ലാവരും ഫോളോ ചെയ്യാനും മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. എനിവേ ഇന്നൊരു വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാൻ മടിക്കുന്ന നാളെ മറ്റൊരു കിടലും വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.